ഞാനെന്നും റേഷനരിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു ഹൈദരാബാദി ബിരിയാണിയാണ് ഞാൻ റേഷനരി കൊണ്ട് വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉള്ളി വേണ്ട, തക്കാളി വേണ്ട, അങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ബിരിയാണിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്ന് ഇതിൻ്റെ റെസിപ്പി നോക്കാം നമുക്ക്. നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടായിരുന്നു. റേഷനരി ആണെന്ന് ഒരിക്കലും പറയില്ല. ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നല്ലോണം കഴുകിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് മസാല കൂട്ടിയിട്ട് കുറച്ച്, അപ്പോൾ ഞാനതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ സ്പൂണ്, 1 സ്പൂണ് ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി, മല്ലിച്ചപ്പ് ഇതൊക്കെ പേസ്റ്റാക്കി അരച്ചെടുത്തതാണിത്. ഇനി ഇതിലേക്ക് അല്പം തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല കട്ട തൈരാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് ഒരു മണിക്കൂറോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നന്നായിട്ട് കുഴച്ച് എടുക്കണം. ഇനി മസാലയൊക്കെ ഒന്ന് ചിക്കനിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് 1 മണിക്കൂറൊന്ന് അടച്ച് വെക്കാം. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാം. ഞാനൊരു പാത്രത്തിൽ അടുപ്പിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3-4 പട്ട, അതുപോലെ 1-5 ഏലക്കായ, അതുപോലെ ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം തിളക്കുമ്പോഴേ നമുക്ക് അരി കഴുകി വൃത്തിയാക്കാം. ഈ അരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണം. നന്നായിട്ട് കഴുകിയെടുത്താലേ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് പോവുള്ളൂ. ഞാൻ ഈ റേഷൻ അരി കൊണ്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിച്ചു ഒരു സ്മെല്ലല്ലേന്ന്. ഇത് ചൂടുവെള്ളത്തിലിട്ട് കഴുകിയാൽ ഒരു സ്മെല്ലും ഉണ്ടാവില്ല. നന്നായിട്ട് കഴുകണം. ഇപ്പോൾ വെള്ളം തിളച്ച് അരിയൊക്കെ അതിലേക്ക് ഇട്ടു. ഞാൻ അതിലേക്കൊരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. അത് ഒരു ചോറ് തമ്മിൽ ഒട്ടാതിരിക്കാനാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് വേകുന്നവരെ വെയിറ്റ് ചെയ്യാം. ചോറ് വേകുമ്പോഴത്തേന് നമുക്ക് ചിക്കനൊന്ന് പൊരിച്ചെടുക്കാം. ചിക്കൻ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചിക്കനെല്ലാം കൂടി ഒന്ന് അതിലിട്ടിട്ട് പൊരിച്ച് കോരണം. ഒരു ബിരിയാണിക്ക് പൊരിച്ച് കണ്ടാണ് വെക്കൽ. അതുപോലെ ഉള്ളിയും തക്കാളിയും അങ്ങനെ വഴറ്റിയിട്ടൊന്നുമല്ല വേക്കൽ. ഈ പൊരിക്കുമ്പോൾ തന്നെ ആ ഒരു ചിക്കൻ വെന്തിരിക്കും. അപ്പം ചെറിയ സിമ്മിലിട്ടിട്ട് അടച്ച് വെച്ചിട്ട് വേണം ഇത് പൊരിച്ചെടുക്കാൻ. ശ്രദ്ധിച്ചിട്ട് അടി പിടിക്കാതെ പൊരിച്ചെടുക്കണം. അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ എല്ലാ ചിക്കനും പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് ഊറ്റി വെക്കാം. നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ തമ്മിൽ ഒട്ടിയിട്ടൊന്നുമില്ല. നല്ല വേഗ പാകമായിട്ടുണ്ട്. അപ്പോൾ ചോറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനും പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ദം ഇടാൻ വേണ്ടിയിട്ട് ചിക്കൻ പൊരിച്ച എണ്ണ അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് പകുതി ചോറ് ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാൻ പകുതി ചോറ് അതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കന് മുകളിൽ ഇട്ട് കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി വേകാനില്ല. അപ്പം നമുക്ക് ദം ഇടുമ്പോൾ വേഗമൊന്നുമില്ല. അപ്പോൾ പൊരിക്കുമ്പോൾ തന്നെ ചെറിയ സിമ്മിലിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം. ഇപ്പോൾ ചിക്കനെല്ലാം ചോറിൻ്റെ മുകളിലിട്ടു. ഇനി അല്പം മല്ലിച്ചപ്പ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തത് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കാം. അതുപോലെ വലിയുള്ളി ഞാൻ നെയ്യിൽ പൊരിച്ച് കോരിയതാണ്. അതും ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി അല്പം ബിരിയാണി മസാല 1 സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലും ചോറ് ബാക്കിയുള്ള ചോറും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബാക്കിയുള്ള ചോറും എല്ലാം ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് മല്ലിച്ചപ്പ് ചെറുതായി അരിഞ്ഞതും ഉള്ളി പൊരിച്ചതും അതുപോലെ ബിരിയാണി മസാലയും വീണ്ടും ഇട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഉള്ളി വറുത്തതിൻ്റെ നെയ്യുണ്ട്, അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ഭാഗത്തും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ ദമ്മായിട്ടുണ്ട്. ഇനി ഞാൻ ചോറ് വേവിച്ച അടുപ്പിൽ ഞാൻ പത്രിക്കല്ല് ചൂടാകാൻ വെച്ചിരുന്നു.
അതിൻ്റെ മുകളിലാണ് ഞാൻ ദമ്മ് ഇടാൻ ഇട്ട പാത്രം വെച്ചത്. ഇത് നേരിട്ട് തീ കൊടുക്കാൻ പറ്റൂല, അടിയിൽ ചോറിട്ടുകൊണ്ട് കരിഞ്ഞു പോവും. ഞാനൊരു 20 മിനിറ്റ് ഈ അടുപ്പിൽ വെച്ചിരുന്നു, നന്നായിട്ട് ആവി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ചോറൊന്ന് ചട്ടകെടുത്തിട്ട് ഇളക്കി നോക്കാം. അവർ ബിരിയാണി എന്താ വെച്ചാൽ, നമ്മൾ ചെയ്യുന്ന മാതിരി നമ്മുടെ ചോറ് വേറെ ചിക്കന് വേറെ ആയിട്ടാണ്, അവരത് ഒന്നിച്ചാണ്. അങ്ങനെ ഒന്നിച്ച് എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ചിട്ടാണ് അവരെ ബിരിയാണി. അവർ പിന്നെ പനനീറൊക്കെ ഒഴിക്കും, പക്ഷെ നമുക്ക് പനനീറൊന്നും കിട്ടാത്തതുകൊണ്ട് ഇത് നമ്മുടെ വീട്ടിലുള്ള സാധനം വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ അവർ കളറ് ചേർക്കും ചോറിൽ, 3 കളറ്, പച്ചയും ചുവപ്പും അതുപോലെ ഓറഞ്ചും. അത് ഞാൻ അല്പം ചോറെടുത്തിട്ട് ഫുഡ് കളറ് ചേർത്തിട്ട് വെച്ചിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അവരെ ചോറിന് എല്ലാ ബിരിയാണിക്കും ഇതേപോലെ ഒരു കളർഫുള്ളാണ് അവരെ ചോറ്, കാണാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ അടുത്തുള്ള സാധനം കൊണ്ട് ഉണ്ടാക്കിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഹൈദരാബാദി ബിരിയാണി. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.